കഠിനംകുളത്ത് യുവതി നേരിട്ടത് ക്രൂര ബലാത്സംഗമെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു. മെഡിക്കൽ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. യുവതിയുടെ ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ ഉടമയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രമികൾക്കെതിരെ യുവതിയുടെ മകനും മൊഴി നൽകിയ സാഹചര്യത്തിൽ അഞ്ചു വയസ്സുകാരനായ മകനെ മുഖ്യസാക്ഷിയാക്കും. ഇന്നലെ അറസ്റ്റിലായ ഏഴ് പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി വി എസ് അനു ചേരുന്നു. അനു, അവർക്ക് ഈ മദ്യം ബലമായി കുടിപ്പിച്ചതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പോലീസിനോട് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ വൈദ്യപരിശോധനയിൽ ശാസ്ത്രീയമായിട്ട് അവർ നേരിട്ട പീഡനങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചുവോ? അത് വലിയ ശക്തമായ തെളിവാവുകയില്ലേ കോടതിയിൽ? തീർച്ചയായും സനീഷ്, കഠിനംകുളം പോലീസിന് ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം യുവതി ബലാത്സംഗത്തിന് വിധേയയായിട്ടുണ്ട് എന്നുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. കൂടുതൽ വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം പിന്നീട് വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ ഈ കേസിന്റെ ആദ്യഘട്ടത്തിലുള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ് ചെറിയങ്കിഴ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതൊരു കൃത്യമായ ഫോർമാറ്റിലാണ്, ഇവിടെയാണ് റേപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളതിന് എസ് എന്ന് പറയുന്ന തരത്തിൽ ഒരു കൃത്യം ഫോർമാറ്റിൽ ബലാത്സംഗം നടന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ യുവതി പറഞ്ഞതുപോലെ തനിക്ക് ആ സമയത്ത് എന്തൊക്കെ നടന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതായിരുന്നു യുവതിയുടെ മൊഴി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മകന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ഈ അക്രമികൾ അമ്മയെ ഉപദ്രവിച്ചു, ബഹളമുണ്ടാക്കിയപ്പോൾ തന്നെ പിടിച്ചുതള്ളി അതിനുശേഷം മർദ്ദിച്ചു എന്നടക്കമുള്ള മൊഴി തന്നെയാണ് ഈ മകനും പോലീസിന് നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം യുവതിയുടെ മൊഴിക്ക് സമാനമായ മൊഴി ഇത് തന്നെയാണ് ഒരുപക്ഷെ പ്രതികൾക്ക് ഏറ്റവും കൂടുതൽ കുരുക്കാവുക. ഒരുപക്ഷെ ശാസ്ത്രീയ ഫലങ്ങൾക്ക് ശേഷം ഒരു മകന്റെ മൊഴിയും യുവതിയുടെ മൊഴിയും സമാനം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേസുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോജ് എന്ന് പറയുന്ന വ്യക്തിയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഓട്ടോയിലാണ് ഈ അക്രമം നടന്ന സ്ഥലത്തേക്ക് പെൺകുട്ടിയെ എത്തിക്കുന്നത്. ഇയാൾക്കും ഈ അക്രമത്തിൽ പങ്കുണ്ട്, നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രാവിലെ രേഖപ്പെടുത്തി. ഇതോടുകൂടി ഇന്നലെ അറസ്റ്റിലായ അഞ്ചു പേരുടെയും ഇന്ന് അറസ്റ്റിലായ മനോജിനെ ഉൾപ്പെടെ ആറു പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡ് ചെയ്യപ്പെടുന്ന പ്രതിയെ ഈ പെൺകുട്ടിക്ക് ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റ് മുന്നിൽ നൽകിയ മൊഴിയുടെ പകർപ്പ് ചൊവ്വാഴ്ചയോടെ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനായി ചോദിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ ആ ഒരു പദ്ധതി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതിയെയും മക്കളെയും ഇപ്പോൾ വീട്ടിൽ നിന്ന് പോലീസ് മാറ്റിയിട്ടുണ്ട്. അവർ സർക്കാർ സംരക്ഷണയിലാണ്, സർക്കാരിന്റെ ഒരു ആശ്രയ കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റേതെങ്കിലും തരത്തിൽ ഇവർ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കേസിൽ മൊഴിമാറ്റാൻ സാധ്യതയുണ്ടോ എന്ന അടക്കമുള്ള മാത്രമല്ല ഈ മാധ്യമങ്ങളുടെ ഒരു വരവിനെയും അവർ പറയുന്നുണ്ട്. അത്തരത്തിൽ മാനസിക പീഡനം ഇനി ഏൽക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യുവതിയെയും മക്കളെയും മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനം ഈ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് തന്നെയാണ്. കേസുമായി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിരുന്നു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതിന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ ഇടയുണ്ടോ? ഏഴ് പേരാണല്ലോ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്, പിടിയിലായിട്ടുള്ളത്. ഈ ഇതിൽ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളോ ഒക്കെ ആയിട്ട് ഇനിയും കൂടുതൽ പേർ അറസ്റ്റിലാകാനുണ്ടോ? അക്കാര്യത്തിൽ പോലീസ് എന്താണ് പറയുന്നത്? സനീഷ്, ഒരു പ്രതി കൂടെ അറസ്റ്റിലാകാനുണ്ട്. നൗഫൽ എന്ന് പറയുന്ന ഒരു പ്രതി, ഇയാളാണ് ഈ മകനെ ആക്രമിച്ചതൊക്കെയായി കഴിഞ്ഞ ഇന്നലെ തന്നെ പെൺകുട്ടി നമ്മളോട് പറഞ്ഞ വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് ഇയാൾ. അതായത് ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് സുഹൃത്തായ രാജൻ, അത് കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഈ കേസ് മുഖ്യപ്രതികൾ ഒരാളെ കൂടെ പിടികിട്ടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത് ഇന്നലെ ഏതാണ്ട് അയാളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ മിസ്സായി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ പുള്ളിയെ ഈ പ്രതിയെയും കൂടെ പിടികൂടും എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരം റൂറലിസ്റ്റി ഒരു വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പ്രതീക്ഷിക്കാം. ശരി, നന്ദി അനു. വിവരങ്ങൾക്ക് ആ പെൺകുട്ടിയെ ആ യുവതിയെ വല്ലാത്ത തോതിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ശാരീരികമായി ശാസ്ത്രീയമായി തന്നെ തെളിയിക്കുന്ന മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക്. ആരാധനാലയങ്ങൾ തുറക്കുന്നതിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചു മാത്രമേ പള്ളികൾ തുറക്കൂവെന്ന് സമസ്ത. പള്ളികളിലെ നിസ്കാരങ്ങളിൽ
സാമൂഹിക അകലം പാലിക്കുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ന്യൂസ് 18നോട് പറഞ്ഞു. ജുമുഅ നിസ്കാരം നിശ്ചിത ആളുകളെ വെച്ച് നടത്തുമെന്നും സമസ്ത വ്യക്തമാക്കുന്നു. രോഗത്തിന്റെ വ്യാപനം തടയാൻ ആവശ്യമാകുന്ന നിർദ്ദേശങ്ങൾ ഗവൺമെന്റും ആരോഗ്യവകുപ്പൊക്കെ മുന്നിക്കുവെക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണം. അതിനാവശ്യമാകുന്ന സജ്ജീകരണങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളും അതിനുള്ള പ്രത്യേക ഉപദേശങ്ങളൊക്കെ ഓരോ മഹല്ല് ജമാഅത്തുകളോടും അവരോട് ഉണർത്തേണ്ടതുണ്ട്. ഗവൺമെൻറ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി സ്വീകരിച്ച ഒരു നിലപാടായതുകൊണ്ട് നമ്മളും അങ്ങനെ അകലം പാലിക്കാൻ നിർബന്ധിതരാകും. അങ്ങനെ നിർബന്ധിതരാകുന്ന ഘട്ടത്തിൽ അങ്ങനെ അകലം പാലിച്ചുകൊണ്ട് ചെയ്യേണ്ടി വരും. സമസ്തയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല എന്ന പ്രചാരണം തെറ്റാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു. സർക്കാർ സമസ്തയോട് മോശം നിലപാട് സ്വീകരിച്ചിട്ടില്ല. സർക്കാരിലും മുഖ്യമന്ത്രിയിലും സമസ്തയ്ക്ക് വിശ്വാസമുണ്ടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. വളരെ മാന്യമായ നിലക്കുള്ള നിലപാടുകളല്ലേ ഗവൺമെന്റൊക്കെ സ്വീകരിച്ചിട്ടുള്ളൂ. പണ്ഡിതന്മാരൊക്കെ വിളിച്ചു, എല്ലാ മതസംഘടനകളെയും വിളിച്ചു, അവരോടൊക്കെ ഉള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു, എന്നിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ ഓരോ തീരുമാനങ്ങളും പറഞ്ഞത്. അതായത് സ്വന്തമായിട്ടൊരു തീരുമാനം എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അപ്പൊ അതൊക്കെ വളരെ നല്ല നിലക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അല്ല, ഈ പ്രചരണങ്ങളൊക്കെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. അതൊക്കെ അത് അർഹിക്കുന്നതായ അവജ്ഞയോടുകൂടി ചെലപ്പത്തുള്ളൂ. അപ്പൊ പ്രചരണം പലർക്കും പല നിലക്കും നടത്താം. ആരാധനാലയങ്ങൾ തുറക്കാൻ മാർഗനിർദ്ദേശമായതോടെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കർശന നിയന്ത്രണങ്ങളോടെ ആരാധനാലയങ്ങൾ ചൊവ്വാഴ്ച തുറക്കും. കോവിഡ് നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് എസ് ശരൺ ചേരുന്നു. ശരൺ, ഈ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അമ്പലങ്ങളിലും ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവുകയാണോ? എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യുന്നത്? ഈ അണുനശീകരണ സംഭവങ്ങളൊക്കെ ഇപ്പോൾ തന്നെയും ആരംഭിച്ചിട്ടുണ്ടോ അവർ? ആ സനീഷ, കേന്ദ്ര മാർഗനിർദ്ദേശ പ്രകാരം ആരാധനാലയങ്ങൾ തുറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണ്. ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ചൊവ്വാഴ്ച ആരാധനാലയങ്ങൾ തുറക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ഇതിനു മുന്നോടിയായി അണുവിമുക്തമാക്കുന്ന നടപടികൾ നടത്തണമെന്നുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിരുന്നു. ഏതായാലും നേരത്തെ തന്നെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ ഒരു കാഴ്ച ശുചീകരണ പ്രവർത്തനം കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ലോക്ക്ഡൌണിന് മുമ്പുള്ള ഒരു സാഹചര്യമല്ല പിന്നീട് ഉണ്ടായിരിക്കുന്നത്. ഇനി വരുന്ന ആളുകളെ കൃത്യമായി തന്നെ സാമൂഹ്യ അകലം പാലിച്ചു നിർത്തേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ വഴിപാട് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ചേരുകയാണ്. ഇന്നിപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ കാണോ? അതെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നേ ദിവസം വിശുദ്ധി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആയതിന് പ്രകാരം തിരുവനന്തപുരം ഗ്രൂപ്പിലെ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ ഞങ്ങൾ ശാന്തിക്കാർ, മറ്റുള്ള ജീവനക്കാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അക്കൗണ്ടൻറ്റ്, പഞ്ചവാദ്യം, കഴകം, തളി ഇങ്ങനെ മുതലായ എല്ലാ ജീവനക്കാരുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ശ്രീകോവിൽ മുതൽ ഈ റോഡ് വക്ക് വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണ നിയന്ത്രണത്തിലുള്ള മുഴുവൻ വസ്തുവകളിലും ശുചീകരണ പ്രവർത്തനം നടത്തുന്നതാണ്. ഏകദേശം ഒരു 50% ജോലിയോളം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബാക്കി ഇന്നും നാളെയുമായിട്ട് ഞങ്ങൾ കൃത്യം. ചൊവ്വാഴ്ച ക്ഷേത്രങ്ങൾ തുറക്കുകയാണല്ലോ, അപ്പോൾ ഇതിനു മുന്നോടിയായി ഏത് രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നിങ്ങളിവിടെ ഒരുക്കുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഞങ്ങൾ ഒരുക്കുന്നതാണ്. അത് ബോർഡിൽ നിന്നും ഒരു ഫൈനൽ ഡിസിഷൻ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ അത് പ്രാവർത്തികമാക്കും. ഈ ഭക്തർക്ക് സാമൂഹ്യ അകലം പാലിച്ചു നിൽക്കാനുള്ള ക്രമീകരണങ്ങൾ അതിനെന്തെങ്കിലും തുടക്കം കുറിച്ചിട്ടുണ്ടോ? ഭക്തർക്ക് സാമൂഹിക അകലം പാലിച്ചു മാത്രമേ ഭക്തരെ കയറ്റുന്ന സാഹചര്യം ക്ഷേത്രത്തിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ചെയ്യൂ. അത് ഭക്തരുടെ സുരക്ഷ മുൻകൂട്ടി തന്നെയാണ് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നത്. അതിനൊരു നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും വന്ന ഉടൻ തന്നെ നമ്മൾ നടപടികൾ ആരംഭിക്കും. ഏതായാലും സനീഷ്, ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം, നന്ദി ശരൺ വിവരങ്ങൾക്ക്. അവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ശരൺ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെയും, അതായത് നാളെ അടുത്ത ദിവസം മുതൽ ചൊവ്വാഴ്ച മുതൽ ആരാധകനേക്കായ ആളുകളെത്തി ഭക്തരെത്തി തുടങ്ങുന്ന സമയത്ത് ഈ സാമൂഹ്യ അകലം പാലിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് വാർത്തകളിലേക്ക്. തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നത് ആരാണ്?
പ്രളയ ഫണ്ട് മുക്കിയവരെ പോറ്റുന്നതാര്. കൊച്ചി പ്രളയ ഫണ്ട് തട്ടിപ്പിൽ സി പി എമ്മിനെതിരെ പ്രതികളുടെ ബന്ധുക്കളുടെ നിർണായക വെളിപ്പെടുത്തൽ. മകൻ പാർട്ടി അറിയാതെ ഒന്നും ചെയ്യില്ലെന്ന് അറസ്റ്റിലായ നിതിന്റെ അമ്മ രമണി പറഞ്ഞു. ഒളിവിലുള്ളവരെ സംരക്ഷിക്കുന്നത് സി പി എം ആണെന്നും അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. എന്റെ മോൻ നിരപരാധിയാണ്. എന്റെ മോനെ എല്ലാവരും കൂടി ചതിച്ച് എനിക്കറിയില്ല. എന്റെ മോനെ സത്യം ഈ പാട്ടിരിക്കുമ്പോഴാണ് സത്യം. എന്റെ മോനെ അങ്ങനെ ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല. ചുമട്ടു തൊഴിലാളിയായ നിതിൻ അടിയുറച്ച പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അറിയാതെ ഒന്നും ചെയ്യില്ലെന്ന് നിതിന്റെ അമ്മ പറയുന്നു. ഞാൻ മീറ്റിംഗിൽ അമ്മയെ എപ്പോ വിളിച്ചാലോ മീറ്റിംഗില്, എൽ സി മീറ്റിംഗ്, അത് മീറ്റിംഗ്, ഒരു സഹായമില്ല, ആരും മുന്നില്ല. എന്താ ഏതാ ചോദിക്കും, ഒരാളും മുന്നില്ല. കൂടുതൽ തുക അക്കൗണ്ടിൽ വന്നവരാണ് മൂന്നും നാലും പ്രതികളും. സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമായ അൻവറും ഭാര്യയും ബാങ്ക് ഡയറക്ടറുമായിരുന്ന ഖൗലത്തും. ഇവരെ ഇതുവരെ പിടികൂടാത്തത് പാർട്ടിയുടെ സംരക്ഷണമുള്ളത് കൊണ്ടാണെന്ന് നിതിന്റെ അമ്മാവൻ രമേശൻ പറയുന്നു. തീർച്ചയായിട്ടും പാർട്ടി സംരക്ഷിക്കണോണ്ടാണോ കീഴടങ്ങാത്തത്, അല്ലെങ്കിൽ പോലീസുകാർക്കോട്ട് പിടിക്കാൻ പറ്റാണ്ടാണോ? ഇവർ മൂക്കിൻ്റെ തുമ്പത്തുണ്ട്. അവർ അന്നൊട്ടവർ പിടിക്കണില്ല. എന്തുകൊണ്ടാ? അവരെ സംരക്ഷിക്കാൻ ആളുണ്ട്. ഇവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സംരക്ഷിക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് വേണ്ടി ഓടാനും ആരുമില്ല, പറയാനും ആളില്ല. നിതിനെ കൂടാതെ ഭാര്യ ഷിൻഡുവും കേസിലെ പ്രതിയാണ്. ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന തുക രണ്ടാം പ്രതി മഹേഷിന് നൽകിയെന്നാണ് മൊഴി. മഹേഷും ഇത് സമ്മതിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടെ നിതിൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകില്ല എന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനാണെങ്കിൽ വിട്ടു നൽകാൻ തയ്യാറാണെന്നും ജോസ് കെ മാണി UDF നേതൃത്വത്തെ അറിയിച്ചു. പി ജെ ജോസഫ് വിഭാഗം ഇന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയേക്കും. എം എസ് അനീഷ് കുമാർ കോട്ടയത്ത് നിന്ന് ചേരുന്നു. അനീഷ്, ഈ രാഷ്ട്രീയ സംഗതികൾ എങ്ങോട്ടാണ് നീങ്ങുന്നത്? ജോസ് കെ മാണി കോൺഗ്രസിന് സീറ്റ് കൊടുത്താലും ജോസഫിന് കൊടുക്കില്ല എന്ന നിലപാടിലേക്ക് ആ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സനീഷ്, കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ ജില്ലാ പഞ്ചായത്തിലെ ഭരണമാറ്റം സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനം അറിയിക്കുന്നതിനായാണ് ഇന്നലെ രാത്രി UDF കൺവീനർ ബെന്നി ബഹനാനും മുതിർന്ന നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാലയിലെ ജോസ് കെ മാണിയുടെ വീട്ടിലെത്തി ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചയിലാണ് ഒരു കാരണവശാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് ജോസ് കെ മാണി നിലപാടെടുത്തിരിക്കുന്നത്. യാതൊരു സമ്മർദ്ദത്തിനും ആ പാർട്ടി വഴങ്ങുന്ന പ്രശ്നമില്ല. വേണമെങ്കിൽ കോൺഗ്രസിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെങ്കിൽ വിട്ടു നൽകാം, പക്ഷേ ജോസഫ് വിഭാഗത്തിന്റെ ആളെ ഒരു തരത്തിലും ആക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പാല ഉപതെരഞ്ഞെടുപ്പ് കാലത്തടക്കം കെ മാണിയുടെ പ്രസ്റ്റീജ് സീറ്റിൽ പോലും ഒരു പ്രശ്നമുണ്ടായപ്പോൾ കോൺഗ്രസ് വെറും കാഴ്ചക്കാരായി കൈകെട്ടി നോക്കി നിന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തരമൊരു പ്രശ്നത്തിൽ ഇപ്പോൾ ഇടപെടേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി കൃത്യമായൊരു നിലപാടെടുത്തോടുകൂടി ഈ ചർച്ച ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നിന്നെങ്കിലും ചർച്ചയിൽ തീരുമാനമുണ്ടാവാതെ പിരിയുകയായിരുന്നു. പുതിയ ഓഫർ മുന്നോട്ട് വെച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. താൽക്കാലികമായി വേണമെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ജോസഫിനെ അനുനയിക്കാൻ പറ്റുമോ എന്നൊരു നീക്കം നടത്താനാണ് ഇരിക്കുന്നത്. എന്തായാലും ഇന്ന് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയേക്കും എന്നാണ് അറിയിച്ചതെങ്കിലും ഒരുപക്ഷെ UDF നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം പുതിയ കാര്യങ്ങളെ കൂടി ധരിപ്പിച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അവിശ്വാസത്തിനുള്ള നോട്ടീസ് നൽകൽ. സനീഷ്. ശരി, നന്ദി അനീഷ് വിവരങ്ങൾക്ക്. കോവിഡ് പ്രതിരോധത്തിനായി സംസ്ഥാനത്ത് ആന്റിബോഡി ടെസ്റ്റ് തിങ്കളാഴ്ച മുതൽ വ്യാപകമായി നടത്താൻ തീരുമാനം. ICMR വഴി ലഭിച്ച 15,000 കിറ്റ് ഇതിനായി ഉപയോഗിക്കും. 40,000 കിറ്റ് കൂടി ഉടൻ ലഭ്യമാക്കും. ആഴ്ചയിൽ 10,000 പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പാലക്കാട് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റുമെന്ന ആശങ്ക. ഇന്നലെ ജില്ലാ ആശുപത്രിയിലെ 3 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ ആശുപത്രി സൂപ്രണ്ടും ഉൾപ്പെടെ നിരീക്ഷണത്തിലേക്ക് മാറേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 40 പേരിൽ 3 പേർ ജില്ലാ ആശുപത്രിയിലെ ഭരണവിഭാഗം ജീവനക്കാരും ഒരാൾ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനുമാണ്. ഇതേ തുടർന്ന് നിരവധി പേരാണ് നിരീക്ഷണത്തിലേക്ക് മാറേണ്ടി വന്നത്. ഇതിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ ആശുപത്രി സൂപ്രണ്ടും ഭരണവിഭാഗത്തിലെ 15 ജീവനക്കാരും ഉൾപ്പെടും. സൂപ്രണ്ട് ഓഫീസിലെ ഭൂരിഭാഗം ജീവനക്കാരും നിരീക്ഷണത്തിലേക്ക് മാറേണ്ടി വന്നത് ഓഫീസിന്റെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി. ഇതിനു പുറമെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന് രോഗം സ്ഥിരീകരിച്ചതിനാൽ ഈ ഉദ്യോഗസ്ഥനുമായി പ്രാഥമിക സമ്പർക്കത്തിലുള്ള ജീവനക്കാരും നിരീക്ഷണത്തിലേക്ക് മാറണം. നേരത്തെ ജില്ലാ ആശുപത്രിയിലെ 2 സ്റ്റാഫ് നഴ്സുമാർക്കും 1 ഹെഡ് നഴ്സിനും 1 ECG ടെക്നീഷ്യനും രോഗം സ്ഥിരീകരിച്ചിരുന്നു.
വാളയാറിലും മറ്റും തെർമൽ സ്കാനർ സ്ഥാപിച്ച ടെക്നീഷ്യന് കോവിഡ് സ്ഥിരീകരിച്ചതാണ് ജില്ലാ ആശുപത്രിയിലെ കൂടുതൽ ജീവനക്കാർ നിരീക്ഷണത്തിൽ പോകാൻ കാരണം. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2.5 ലക്ഷത്തിലേക്ക്. ദിനംപ്രതി 10,000-ത്തോളം പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും തമിഴ്നാട്ടിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 80,229 മരണസംഖ്യ 2,849 തമിഴ്നാട്ടിൽ രോഗബാധിതർ 400,000 പിന്നിട്ടു. ഗുജറാത്തിൽ മരണം 1,200 കടന്നു. രാജ്യത്ത് ഇതുവരെ 6,348 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 68 ലക്ഷവും മരിച്ചവരുടെ എണ്ണം 3,97,000 കടന്നു. അമേരിക്കയിലും ബ്രസീലിലും ഇന്നലെ 29,000-ത്തിലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടനിൽ മരണം 40,000 കടന്നു. അതിനിടെ മാസ്ക് ഉപയോഗം നിർബന്ധമാക്കിക്കൊണ്ട് ലോകാരോഗ്യ സംഘടന കോവിഡ് മാർഗരേഖ പുതുക്കി. പൊതു ഇടങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുന്നത് വൈറസിനെ തടയാൻ ഏറെ സഹായകരമാണെന്ന് സംഘടന വ്യക്തമാക്കുന്നു. പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകൾ മാസ്ക് ഉപയോഗിക്കേണ്ടതില്ല എന്നായിരുന്നു നേരത്തെ ലോകാരോഗ്യ സംഘടനയുടെ നിലപാട്. അതാണിപ്പോൾ തിരുത്തിയിരിക്കുന്നത്. ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകത്തെ തുടർന്ന് അമേരിക്കയിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം 11-ാം ദിവസവും തുടരുന്നു. പ്രതിഷേധം സമാധാനപരമായി നീങ്ങുന്ന സാഹചര്യത്തിൽ മിനിസോട്ടയിൽ രാത്രികാല കർഫ്യൂ പിൻവലിക്കാൻ ഗവർണർ ടിം വാൽസ് നിർദ്ദേശിച്ചു. വാഷിംഗ്ടൺ, ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ സ്റ്റേറ്റുകൾ കർഫ്യൂ പൂർണ്ണമായും പിൻവലിച്ചു. തോക്കു ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ നേരിടരുത് എന്ന് വാഷിംഗ്ടണിലെ ദേശീയ സുരക്ഷാ സേനാംഗങ്ങൾക്ക് പെന്റഗൺ നിർദ്ദേശം നൽകി. വംശീയ വിദ്വേഷത്തിനെതിരായ പ്രതിഷേധങ്ങൾ നേരിടാൻ രാജ്യത്ത് ഘടനാപരമായ മാറ്റങ്ങളുടെ ആവശ്യമില്ലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ലഡാക്ക് അതിർത്തിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ ചൈന സൈനികതല ചർച്ച അല്പസമയത്തിനകം. ചുസുൾ മോൾദോ അതിർത്തി പോയിന്റിലാണ് ചർച്ച. ഇരുസേനകളുടെയും ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുക്കും. 14 കോപ്സ് ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗ് ആണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുക. നിലവിലെ സംഘർഷാവസ്ഥ കയവ് വരുത്താൻ ഇരു രാജ്യങ്ങളും പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും പരിഹാരമായിരുന്നില്ല. ഇതേ തുടർന്നാണ് ലഫ്റ്റനന്റ് ജനറൽ തലത്തിൽ ചർച്ചകൾ നടക്കുന്നത്. ചൈനയോടുള്ള ഇന്ത്യക്കാരുടെ സമീപനം തേടി ന്യൂസ് 18 സർവേ. മലയാളം ഉൾപ്പെടെ 13 ഭാഷകൾ സംസാരിക്കുന്നവരിൽ നടത്തിയ സർവേയിൽ ചൈനയെക്കുറിച്ച് 84 പേർക്കും നല്ല അഭിപ്രായമല്ല. ഷീ ജിൻപിങ്ങിനേക്കാൾ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണക്കുന്നവരാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷവും എന്നതാണ് കൗതുകകരം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നവരുണ്ട് 91%. ചരിത്രത്തിലാദ്യമായാണ് ഇങ്ങനെയൊരു സർവേ. ചൈനയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന ചോദ്യത്തിന് അനുകൂലമായി പറഞ്ഞത് 5%, പ്രതികൂലമായി 84%, വ്യക്തിപരമായ ഉത്തരം പറയാത്തവർ 11%, ചൈനയെക്കുറിച്ച് എക്കാലത്തും മോശം അഭിപ്രായമാണെന്ന് പറഞ്ഞവരാണ് 61%, ഇന്ത്യക്കെതിരായ ചൈനയുടെ നടപടി ശത്രുതാപരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് 61%, ഇന്ത്യയും ചൈനയും തമ്മിൽ സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് കരുതുന്നവരാണ് 70%, ചൈനയോടുള്ള സൗഹൃദ മനോഭാവം ഇന്ത്യ മാറ്റണമെന്ന് കരുതുന്നവരാണ് 54%, ചൈനയിൽ നിന്ന് കൂടുതൽ നിക്ഷേപം വേണ്ടെന്ന് 87% പേരും പറയുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് 91% അഭിപ്രായപ്പെടുന്നത്. ചൈന കോവിഡ് നേരിട്ടതിൽ വലിയ വീഴ്ച ഉണ്ടായെന്ന് 96% വിശ്വസിക്കുന്നു. ചൈനയും മറ്റൊരു ലോകശക്തിയുമായി യുദ്ധമുണ്ടായാൽ ഇന്ത്യ ലോകശക്തിയെ പിന്തുണയ്ക്കണമെന്നാണ് 74% പേരും പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിൻ ഇവരിൽ ഒരാളെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ 91% ട്രംപിനെയാണ് പിന്തുണയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുംബൈയിൽ കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. മുംബൈ പൂനെ ദേശീയപാതയും വെള്ളത്തിനടിയിലായി. നിസർഗ ചുഴലിക്കാറ്റിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും മുംബൈയിൽ കനത്ത മഴയും കാറ്റും അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്നത് കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. തീരദേശ മേഖലയിലുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള നിയന്ത്രണം ഇന്നും തുടരും. പ്രളയത്തിൽ അടിതെറ്റിയാൽ കരകയറാൻ സാധിക്കുമോ? ഇല്ല എന്ന് പറയുകയാണ്. 5 ഏക്കറിൽ നട്ടുനനച്ചതെല്ലാം കഴിഞ്ഞ പ്രളയത്തിൽ ഒളിച്ചുപോയ നിലമ്പൂർ മുക്കം സ്വദേശി ബിനു. 10 മാസമായിട്ടും വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായങ്ങളൊന്നും ബിനുവിന് ലഭിച്ചിട്ടില്ല. 340 തെങ്ങ്, 2,400 കമുക്, 60 ജാതി, 200 കുരുമുളക് കൊടികൾ, 2,600 നേന്ത്രവാഴ, 700 പൂവൻവാഴ. ഇത്രമാത്രമായിരുന്നില്ല 10 മാസം മുൻപ് ഈ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നത്. മാവും പ്ലാവും പുളിയും ഉണ്ടായിരുന്നു. 45 കോഴിയും 2 പശുവും മേഞ്ഞു നടന്നിരുന്നു.
ഒരു ജന്മത്തിൻ്റെ അധ്വാനമാണ് ചാലിയാർ കൊണ്ടുപോയത്. ഒപ്പം വീടും ജീപ്പും കൂടി ഒഴുകിപ്പോയി. ഇന്നിപ്പോൾ ബിനുവിൻ്റെ ആ സ്വപ്നഭൂമി ഇങ്ങനെയാണ്. മണൽപ്പരപ്പായ നിലത്തുനിന്ന് ബിനു പറയുന്നു, നഷ്ടം കോടികളാണ്. എനിക്ക് ഗവൺമെൻറ് ഒരു സഹായം പോലും ഇതിനെ കിട്ടിയിട്ടില്ല. ഞങ്ങളെ രാത്രി പകലാക്കി അധ്വാനിച്ചൊരു കൃഷി സ്ഥലമായി കാണുന്നത് ഗവൺമെൻറ് ഇന്ന് ഈ നാഴിക വരെ എങ്ങനെയുണ്ടെന്ന് പോലും ചോദിച്ചിട്ടില്ല. എനിക്കൊരു 5 കോടി രൂപയുടെ നഷ്ടം എനിക്കിവിടെ എൻ്റെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. മണൽ വന്ന് കയറിക്കണം. ഈ മണലിലൊക്കെ ഇനി അധ്വാനിക്കണമെങ്കിൽ എൻ്റെ ആവശ്യം മൊത്തം കഷ്ടപ്പെട്ടാലും രക്ഷയില്ല. പിന്നെ പുഴയുടെ ഗതി മൊത്തം മാറി. അതുകൊണ്ട് എൻ്റെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ. സർക്കാർ സഹായമെല്ലാം വെറും വാക്കായി എന്ന് ബിനു. സ്ഥലം കണ്ട് ആശ്വസിപ്പിച്ചു പോയവരിൽ കൃഷിമന്ത്രിയും MLA ഒക്കെയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും ഘട്ട അവസ്ഥയിൽ. ഇനി എൻ്റെ മുന്നിലൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ആത്മഹത്യയല്ലാതെ വേറൊരു മാർഗ്ഗം എൻ്റെ മുന്നിലില്ല. ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചിരുന്നു. ഞാനിപ്പോൾ ഗവൺമെൻറ്റിനോട് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ എനിക്ക് പകരം ഭൂമിയാണ് എന്നെ സഹായിക്കുക. പിന്നെ ആ കൃഷിക്കുള്ള മൂലധനം കൂടുതൽ അല്ലെങ്കിൽ എനിക്ക് പകരം ഒരു ജോലി. മറ്റൊരു മഴക്കാലം വന്നെത്തിയിട്ടും സർക്കാരിൻ്റെ സഹായം ചുവപ്പ് നാടുകളിൽ തന്നെ കുരുങ്ങിക്കിടക്കുകയാണ്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ലോക്ക്ഡൌൺ കാലത്ത് തോണി നിർമ്മിച്ച് വരാനിരിക്കുന്ന പ്രളയത്തെ അതിജീവിക്കാൻ സ്വയം സജ്ജനാവുകയാണ് കോഴിക്കോട് മാങ്കാവ് സ്വദേശി മണി. 2018-19 വീടും പരിസരവും പ്രളയത്തിൽ മുങ്ങിയ ദുരനുഭവത്തിൽ നിന്നാണ് തോണി നിർമ്മിക്കാൻ മണി തീരുമാനിച്ചത്. ഈ തോണിക്കൊരു അതിജീവനത്തിൻ്റെ കഥയുണ്ട്. കഴിഞ്ഞ 2 പ്രളയകാലത്തും മാമ്പുഴ കരകവിഞ്ഞൊഴുകിയപ്പോൾ ഈ പ്രദേശമാകെ വെള്ളത്തിനടിയിലായിരുന്നു. കോവിഡ് കാലത്ത് നാടാകെ ലോക്ക്ഡൌണിലായപ്പോൾ വരാനിരിക്കുന്ന പ്രളയകാലത്തെ അതിജീവിക്കുവാനാണ് ഈ തോണി നിർമ്മിച്ചത്. കഴിഞ്ഞ 2 പ്രളയവും മാങ്കാവ് സ്വദേശി മണിക്ക് നൽകിയത് ദുരിതപാഠങ്ങളാണ്. കല്ലായിപ്പുഴയുടെ കൈവഴിയായ മാമ്പുഴ കരകവിഞ്ഞപ്പോൾ മണിയുടെ വീടും മുങ്ങിത്താണു. ഇനി വരുന്ന പ്രളയത്തെ അതിജീവിക്കാനാണ് ലോക്ക്ഡൌൺ കാലത്ത് തോണി ഉണ്ടാക്കിയതെന്ന് മണി. ഇത്രയും വെള്ളം കയറിയപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ആ മാർഗത്തിനനുസരിച്ചിട്ട് ആ മാർഗം സുരക്ഷിത സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു മാർഗത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ച് അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ ഈ തോണി നിർമ്മിക്കാനുള്ള കാരണം. എൻ്റെ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഈ കുട്ടികളെ നിന്ന് കരക്കെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇത്രയും വെള്ളം പൊങ്ങിക്കാണിച്ചാൽ ഞാൻ ഇവിടെ നിന്നാൽ തന്നെ എനിക്കറിയാം ഞാൻ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. അപ്പം വീടിൻ്റെ പുറത്തേക്ക് എത്താൻ അതിലും വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടൊക്കെ കൂടുതൽ ആഴം ഉള്ളതാണ്. കണ്ടുമനപ്പാടമാക്കിയ കണക്കുകൾ കൂട്ടിയോജിപ്പിച്ചാണ് മണി തോണി നിർമ്മിച്ചത്. അപ്പോൾ അത് നമുക്ക് താങ്ങാൻ പറ്റാത്തതായതുകൊണ്ട് നമ്മൾ അവിടെ പോയി ഈ കൂലിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ്. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. പാലക്കാട് തിരുവിഴാങ്കുന്നിൽ കാട്ടാന ചരിഞ്ഞ സംഭവത്തിലെ മുഖ്യപ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. തിരുവിഴാങ്കുന്ന് ഒതുക്കുംപുറം എസ്റ്റേറ്റ് ഉടമ അബ്ദുൾ കരീം, മകൻ റിയാസുദ്ദീൻ എന്നിവർക്കായാണ് വനം വകുപ്പും പോലീസും തെരച്ചിൽ നടത്തുന്നത്. കേസിൽ ഇന്നലെ അറസ്റ്റിലായ എടവണ്ണ സ്വദേശി വിൽസനെ ഇന്ന് മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കും. കൊല്ലം അഞ്ചലിൽ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സൂരജിന്റെ അമ്മയുടെയും സഹോദരിയുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കില്ല. ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഉത്രയുടെ വീട്ടുകാർ സൂരജിന് നൽകിയ മുഴുവൻ സ്വർണത്തിന്റെയും കണക്ക് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.